നമസ്കാരം. ഷാം സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിന്നിരിക്കുന്ന കൊല്ലം ജില്ലയിൽ കരുനാഗപ്പുഴയിലുള്ള രഞ്ജിത്ത് ചേട്ടൻ്റെ ഒരു കെനലിലെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു കെനലിലെ മെയിനായിട്ട് ഇവർ പരിചരിക്കുന്നത് സ്പിറ്റ്സ്, ജർമ്മൻ ഷെപ്പേർഡ്, ലാബ് അങ്ങനെ കുറച്ച് ബ്രീഡ്സിനെയാണ്. അപ്പോൾ അതിനെ തന്നെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ആരെയാണ് എടുത്തു പറയാനുള്ളത്, ഇവരുടെയിലുള്ളതെന്ന് വെച്ചാൽ നല്ല ഷോർട്ട് കോട്ട് ജർമ്മൻ ഷെപ്പേർഡിലാണ്. ഇതിലാണ് ഇവർ മെയിനായിട്ട് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കെനലിലെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അവരെങ്ങനെയാണ് ഈ ഡോഗ്സിനെല്ലാം പരിചരിക്കുന്നത്, അല്ലെന്നുണ്ട് ഇവിടുത്തെ ഡോഗ്സിനെല്ലാം പ്രൈസ് എങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് രഞ്ജിത്തിൻ്റെ കെനലിലെ വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഇതെൻ്റെ വൈഫാണ്. വൈഫിൻ്റെ പേര് അഖില. നമ്മൾ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പുഴ ആണ്. ഇപ്പോൾ ഞാൻ 4 വർഷമായിട്ട് ഇവിടെ കെനൽസ് നടത്തിക്കൊണ്ട് വരാം. എൻ്റെ കെനൽസിൻ്റെ പേര് അഡാർ കെനൽസ് എന്നാണ്. ഇപ്പോൾ മെയിനായിട്ട് ഞാൻ വളർത്തുന്ന ബ്രീഡ് ജർമ്മൻ ഷെപ്പേർഡാണ്. അതിൽ 4 മെയിലാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ അതുകൂടാതെ പിഗ്സ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ലാബ് ഒരു മെയിൽ വളർത്തുന്നുണ്ട്. ചേട്ടിപ്പം നമ്മുടെ ഇവിടെ എന്താ ഒരു കെനൽ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചേട്ടൻ വീട്ടിൽ കുറച്ച് നല്ല കുറച്ച് ഡോഗ്സിനെ ഇപ്പോൾ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടാതെ ചേട്ടൻ വേറെ എന്തെങ്കിലും പ്രൊഫഷൻ ഉണ്ടോ? ഞാൻ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കുണ്ട്. വർക്ക്ഷോപ്പ് ഉണ്ട്. 10-12 പണിക്കാരും ഉണ്ട്. ഇപ്പോൾ ഞാൻ വർക്കിന് പോയിക്കൊണ്ട് നേരത്തെ എൻ്റെ കൂടെ ചെയ്തത് അച്ഛനായിരുന്നു. സഹായത്തിനായിരുന്നു. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 4 മാസമായി. പിന്നെ വൈഫുണ്ട് സഹായത്തിന്. ഇപ്പോൾ വൈഫാണ് ഇതിനെല്ലാം കെയർ ചെയ്യുന്നത്. ഇപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡോഗ്സ് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇപ്പോൾ നേരത്തെ കുറച്ചൊക്കെ ഞാൻ കൊടുത്തു. ആ അച്ഛൻ്റെ ഒരു ഇത് കാരണം 2-3 ഡോഗ്സിനെ നമ്മൾ പുറത്ത് കൊടുത്തായിരുന്നു. ഇപ്പോൾ നമ്മുടെ കെനൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ജർമ്മൻ ഷെപ്പേർഡാണ്. അതിൽ തന്നെ ആയാലും ഷോർട്ട് കോട്ട് ഡോഗ്സ് ആണ്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ എല്ലാവരും ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ ലോങ് കോട്ടിനെ വളർത്തണം അല്ലെന്നുണ്ടെങ്കിൽ അതിനോടാണ് കൂടുതൽ ഇഷ്ടം കണ്ടുള്ളത്. ചേട്ടൻ ഈ ഒരു ഷോർട്ട് കോട്ടിനെ വളർത്താനുള്ളൊരു കാര്യം എന്താ? മെയിൻറ്റെയിൻ ചെയ്യാനൊരു എളുപ്പം അതുകൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? അല്ല, എൻ്റെ ഈ ലോങ് കോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ മരണകാലവും പിന്നെ ഈ വർക്കിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അത് ഇപ്പം വൈഫായാലും അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷോർട്ട് കോട്ടിലോട്ട് തിരിഞ്ഞത്. അഖിലേഷ്ജി, ഇപ്പം രീതിയിടം പറഞ്ഞു. ഇപ്പം എന്താ പറഞ്ഞത്, ചേട്ടൻ്റെ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് ജോലിക്ക് പോകുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ വൈഫിനെ ഡോഗ്സിനെ ഏൽപ്പിച്ചേക്കെന്ന് പറഞ്ഞു. അല്ലാതെ ഈ ഡോഗ്സിനെ നേരത്തെ വളർത്തി എന്തെങ്കിലും മുൻപരിചയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പരിചയമൊന്നുമില്ല. പക്ഷേ ഞാൻ ചേട്ടൻ പറഞ്ഞു വിട്ട് തന്നെ ഞങ്ങൾക്ക് കുട്ടികളൊക്കെ ആകാൻ ലേറ്റായി കഴിഞ്ഞപ്പം എനിക്ക് പോമ്പിനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് ഒരു കുഞ്ഞിനെ എനിക്ക് കൊണ്ട് തന്നതാണ്. ഇപ്പം അതിന് 4.5 വയസ്സാവുന്നു. അന്നേരം 1 എണ്ണത്തെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അന്നേരം ചേട്ടൻ പിന്നെ ഓരോന്നിനും ഇങ്ങനെ വാങ്ങിക്കൊണ്ട് തരും, നോക്കിയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ചേട്ടനില്ലാത്ത സമയത്ത് നമ്മൾ തന്നെയാണ് ഡോഗ്സിൻ്റെ കാര്യങ്ങളെല്ലാം? ആ, ഞാനുണ്ട്, അനിയത്തി, അമ്മ, അവർ ഞങ്ങളെല്ലാവരും കൂടെ നോക്കുന്നത്. അമ്മയും അനിയത്തിയും കൂടെ ഫുഡ് കൊടുക്കും. ഞാൻ എന്നിട്ട് അവരെ അഴിച്ചിറക്കുകയും കുളിപ്പിക്കുക, അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഞാനാണ് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ കൂടുതലും എന്താ പറയുക, വലിയ മെയിൻ്റെനൻസ് ഇല്ലാത്ത ഡോഗ്സ്, ലാബ് അല്ലെന്നുണ്ട് ഡാഷ്, അങ്ങനെ ഗ്രൂമിങ് കുറച്ച് ആവശ്യമുള്ള ഡോഗ്സിനെയാണ് വളർത്തിക്കണ്ടുള്ളത്. ഇപ്പോൾ ചേച്ചിയുടെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും ജർമ്മൻ ഷെപ്പേർഡാണ്. അപ്പോൾ ഇതിനൊരു വളർത്തി എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് എല്ലാം? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർ. എന്തായാലും എനിക്കറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ എനിക്ക് പഗ്ഗിനേക്കാളിലും ബാക്കി എല്ലാ ബ്രീഡിനെക്കാട്ടും എനിക്ക് പോമിനെയും ജർമ്മനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. രഞ്ജിത്തിൻ്റെ ഇപ്പം നമ്മുടെ കെനലിപ്പം ഡോഗ്സിൻ്റെ മെയിൽസ് ഫീമെയിൽസ് എല്ലാം തന്നെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ബ്രീഡിംഗ് മാത്രമാണ് ഈ ഒരു കെനലുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഫെസിലിറ്റീസ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റഡിങ്ങാണ്. സ്റ്റഡിങ്ങ് എന്ന് വെച്ചാൽ നമുക്ക് ദൂരെയും ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് എങ്ങനെ 4 ഇഞ്ച് സ്റ്റഡിങ് എങ്ങനെ ആയാലും മാസം വരുന്നുണ്ട്. ശരി. പിന്നെ അതുകൂടാതെ വെച്ചാൽ നമുക്ക് 2 ഫീമെയിലുണ്ട്, അതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബ്രീഡിങ് പ്ലസ് സ്റ്റഡിങ് ആ രീതിയിലല്ലേ? സ്റ്റഡിങ് ആയിട്ടാണല്ലോ. നമ്മുടെ കുറച്ച് മെയിനായിട്ടുള്ള കുറച്ച് സ്റ്റഡ് ഡോഗ്സിനെ ഒന്ന് പരിചയപ്പെടുത്തുക. നമ്മുടെ ഈ 2 മെയിൽസ് അല്ലേ രണ്ടുപേരും? ആ, അപ്പോൾ ഇവരുടെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞുതരോ. ഇത് ജിമ്മിയാണ്. ഇതിപ്പം കറക്റ്റ് 24 മാസമായതേ ഉള്ളൂ. കറക്റ്റ് 2 വയസ്സാവുന്നേ ഉള്ളൂ. ഇനി ഒരു 6 ദിവസം കൂടെ ഉണ്ട്. ഇവനെ ഞാൻ മാവേലിക്കര ഒരു എടുത്തതാണ്. ഇവൻ്റെ കുട്ടികൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവൻ വന്നിട്ട് ഇപ്പം ഇതിപ്പം 8-9 കുട്ടികൾ ഇവൻ്റെ നിന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ശരി. ഇവൻ്റെ ആദ്യം ഞാൻ എടുക്കുന്ന തന്നെ ഒറ്റപ്പോൾ അവിടെ തന്നെ 11 ഒപ്പി വീണായിരുന്നു. പിന്നെ പുള്ളിക്ക് ഇതിനെ നോക്കാൻ പറ്റുന്നില്ല. ഈ ഇവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മോടെ പെറ്റായിരുന്നു. ഒരേ റൂമിൽ കിടന്ന് വളർന്നതാണ്. അവരുടെ കല്യാണം കഴിഞ്ഞ് പോലെ നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് എനിക്ക് ഇവനെ കിട്ടുന്നത്. ശരി. പിന്നെ ഇതാണ്, ഇതും ജിമ്മിയാണ്. ഇതിപ്പോൾ രണ്ടുപേരും ജിമ്മിയാണ്. ഇതിപ്പം വന്നിട്ട് 2 മാസമായി. 6 ദിവസമായതേ ഉള്ളൂ. ഓ ശരി. എൻ്റെ ഒരു നേരത്തെ കിടന്നൊരു മെയിലിനെ പകരം കൊണ്ടുവന്നേ എക്സ്ചേഞ്ച് ചെയ്തെടുത്തേ. ഓ ശരി. 2 മാസമായുള്ളേ. 2 മാസം കൊണ്ട് ഇതുതന്നെ സ്റ്റഡ് ഒന്നും ചെയ്യിച്ചിട്ടില്ല. ഇതുവരെ ഇതൊന്നും വന്നിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അവിടെ പപ്പി വീണിട്ടുള്ളതാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പം സ്റ്റഡ് സർവീസിൻ്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് എന്താ സ്ഥിരമായിട്ട് ഈ ഒരേ മെയിൽസിനെ തന്നെയാണോ നിങ്ങൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറ്റം എങ്ങനെ അത് ചെയ്യുന്നല്ലോ? ഇതിപ്പോൾ നമ്മൾ 1.5 വർഷമാകുമ്പോൾ ഞാൻ മെയിലിനെ മാറ്റും. കാരണം വെച്ചാൽ എൻ്റെ കുട്ടികൾ തന്നെ വരുന്നുണ്ട്. നമ്മൾ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് കൂടുതലും എടുക്കുന്നത്. ഓ ശരി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി 4 സ്റ്റഡ് മെയിലുണ്ട്. നേരത്തെ 6 എണ്ണമായിരുന്നു. ഇപ്പോൾ 2 എണ്ണം ഞാൻ കൊടുത്തു. ഇപ്പോൾ 1 എണ്ണം എനിക്കിപ്പം
ഒരു ഒരാഴ്ച കൂടെ ഒരെണ്ണം കൂടെ വരും. അങ്ങനെ അഞ്ച് ഷെഡുകളിലാവും. അപ്പം അത്യാവശ്യം നമ്മുടെ ഈ ഷോർട്ട് കോട്ട് ഡോഗ്സിന് നമ്മുടെ ആ പരിസരത്തൊക്കെ ഡിമാൻഡുണ്ടോ? ആ ഇവിടെ നമുക്കെന്ന് വെച്ചാൽ ഞാൻ ഗ്രൂപ്പുകളിൽ പോലും ഇവിടെ തന്നെ നമുക്ക് ഇവിടെ പോകുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ 4 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ജർമ്മൻ്റെ ഇപ്പം ഏറ്റവും കൂടുതൽ കരുനാപ്പള്ളി ഏരിയ നമ്മളാണ്. ശരി. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റഡ് സർവീസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇവരെയുള്ള സ്റ്റഡ് ചാർജും കാര്യങ്ങളൊക്കെ എങ്ങനെയായിട്ടാണ് വരുന്നത്? ഇതിപ്പോൾ നമ്മൾ 2000 പപ്പിയാണ് മേടിക്കുന്നത്. 2000 രൂപ പപ്പിയാണ് മേടിക്കുന്നത്. ആ ഒരു ടേംസിലാണ് ചെയ്യുന്നത് അല്ലേ? ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡോഗ്സ് എല്ലാം സർട്ടിഫൈഡ് ആണോ നോൺ സർട്ടിഫൈഡ് ഡോഗ്സ് ആണോ നമ്മുടെ? അല്ലല്ല, സർട്ടിഫൈഡ് അല്ലേ, സർട്ടിഫൈഡ് ഇല്ല. മൊത്തം ഇവിടെ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഉള്ളേരിയ ആയതുകൊണ്ട് കൂടുതലും സർട്ടിഫൈഡ് ചെയ്തിട്ട് കാര്യമില്ല. ഓ ശരി. അതുകൊണ്ട് ഈ രീതിയിലാണ് ചെയ്യുന്നത്. നമുക്ക് നോൺ സർട്ടിഫൈഡ് ഡോഗ്സ് തന്നെ നമുക്ക് കൂടുതലായിട്ടുള്ളു അല്ലേ. അപ്പോൾ ആ ഒരു പപ്പിയുടെ പ്രൈസും എല്ലാം നിങ്ങൾ ആ ഒരു രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ആണ്, നമ്മളിപ്പം 13 to 16 ആ റേഞ്ച് വരെ കൊടുക്കുന്നുണ്ട്. ആ റേഞ്ച് മാത്രമേ പപ്പിയുടെ ക്വാളിറ്റി അനുസരിച്ച്. ഓ ശരി. 13,000 to 16,000 വരെ ഉള്ള റേഞ്ചുള്ള പപ്പീസ് അല്ലേ. ഓ ശരി. ഇത് നമ്മുടെ അടുത്ത സ്റ്റഡ് മേറ്റാണ്. എൻ്റെ പേര് ജാക്കി എന്നാണ്. ഇവിടെ ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന ഒരു 10-12 പപ്പീസേ എടുത്തിട്ടുണ്ട്. അതിന് ഇപ്പോൾ 2.5 വയസ്സായി. ശരി. അവൻ്റെ പപ്പീസ് എന്ന് വെച്ചാൽ ഹെവി പപ്പീസാണ് മൊത്തം വരുന്നത്. നല്ല ഹെവി പപ്പിയാണ് എല്ലാം വരുന്നത്. എനിക്ക് മറ്റേനെക്കാട്ടി കുറച്ചുകൂടെ ഇച്ചിരി കോട്ടിങ് കൂടുതലായിട്ടുണ്ടല്ലേ. ആ കോട്ടിങ് കൂടുതലാണ്, കൂടുതലായിട്ടുണ്ട്. ഇവൻ്റെ ഒരു പ്രൊഡക്ഷൻ എങ്ങനെ, എത്ര പപ്പീസ് കവർ ചെയ്ത് വരുന്നുണ്ട് ഏട്ടാ? ഇത് മാക്സിമം നമുക്ക് ഇപ്പോൾ നേരത്തെ 11-16 range ആയിരുന്നു, 10 വരുന്നത്. ഇപ്പോൾ ഒരു 2 മാസമായിട്ട് 8 സ്ഥിരമായിട്ട് 8-7 range വരുന്നത്. ആ റേഞ്ച് വരുന്നുണ്ട്. ഓ ശരി ശരി. അപ്പോൾ നമുക്ക് ഈ പറയുന്ന മെയിൽ ഡോഗ്സിന് എല്ലാത്തിനും ഈ പറയുന്ന മുമ്പ് 2000+ പപ്പി എന്നുള്ള ആ ഒരു കണ്ടീഷനാണ് നിങ്ങൾ ചെയ്യുന്നത്? എല്ലാം ഒറ്റതാ, എല്ലാം ഒറ്റ രീതിയിൽ തന്നെ ചെയ്യുന്നത്. ഓ ശരി. പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ 3 മെയിൽ ഡോഗിൻ്റെ കാര്യം കാണിച്ചു. ഇനി ഇപ്പോൾ അടുത്തൊരു ഫീമെയിൽ നമ്മുടെ ഉണ്ടാവളെ ഒന്ന് പരിചയപ്പെടുത്തോ. ഇത് ജൂലി. ഇതിപ്പം ഇവിടെ വന്ന് 1 ലിറ്റർ ആയിട്ടുണ്ട്. ഇപ്പം 7 പപ്പീസ് ഉണ്ടായിരുന്നു. ഇവൻ്റെ കുട്ടികളായിരുന്നത്. ഓ ശരി. അത് കാരണം എല്ലാം ഹെവി പപ്പീസ് ആയിരുന്നു. അത് കറക്റ്റ് നമ്മൾ 35 ദിവസമായതിനു മുമ്പ് എല്ലാം വിറ്റുപോയി. ഓ ശരി. അപ്പോൾ ജൂലിക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട് കേട്ടോ? അപ്പോൾ ഇതിപ്പം 3 വയസ്സ് കഴിഞ്ഞു. 3 വയസ്സായിട്ടുള്ള എന്തിനാ ഇപ്പോൾ നമ്മുടെ കെനലിൽ ഇപ്പോൾ ഡോഗ്സിൻ്റെ, അതായത് ഷെപ്പേർഡിൻ്റെ മെയിൽസിനെയും ഫീമെയിൽസിനെയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ പപ്പിയായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വളർത്തുമായിരുന്നു, അതോ നിങ്ങൾ അഡൾട്ട് ഡോഗിനെ എടുക്കുക, അതെങ്ങനായിരുന്നു? അല്ല, ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന മൊത്തം അഡൾട്ടായിരുന്നു. അഡൾട്ടായിട്ട് കൊണ്ടുവന്ന? അഡൾട്ടായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമ്മളിപ്പോൾ മെയിൽസിനെ കൊണ്ടുവരുമ്പോൾ എല്ലാം അതിൻ്റെ എന്താ റിസൾട്ട് എല്ലാം കൺഫേം ആക്കിയതിന് ശേഷമാണ് മെയിൽ ഡോഗ്സിനെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്? ആണ്, കറക്റ്റ്. നമ്മൾ ഇപ്പം നമുക്ക് വിശ്വാസമുള്ള നമുക്കിപ്പോൾ എന്ന് വെച്ചാൽ ഓരോ നല്ല കുറച്ച് ആൾക്കാരുമായിട്ട് നമുക്കിപ്പോൾ നല്ല ഈ ഫീൽഡിൽ തന്നെ നല്ല ബന്ധമുണ്ട്. ആ ഒരു ബന്ധം വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇത് മാറിയെടുക്കുകയാണ്. ഓ ശരി. അതുകൊണ്ട് കുഴപ്പമില്ല. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു ഡോഗിൻ്റെ ഒരു 1.5 വർഷം മുമ്പേ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തിട്ട് അവരുടെ തന്നെ നല്ല അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ഉറന്നെടുക്കും, കൊണ്ടുവരും. ആ അപ്പോൾ നമുക്ക് വേറെ വേറെ ലൈനേജിലുള്ള ഡോഗ്സിനെ പപ്പീനെ കിട്ടും അല്ലേ. അതുപോലെ തന്നെ ഈ ഫീമെയിൽസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ, അതും ഇതുപോലെ തന്നെ എന്താ പറയുക, റിസൾട്ട് ആയ ബിച്ചസിനൊക്കെ തന്നെയാണോ കൊണ്ടുവരുന്നത്? ആണ്, 1 ലിറ്റർ കഴിഞ്ഞ ഫീമെയിൽ നമ്മൾ എടുക്കുന്നുള്ളൂ. ഓ ശരി. പിന്നെ നമ്മൾ രണ്ടെണ്ണത്തെ ഇവിടെ വെച്ച് നമ്മൾ ഒരെണ്ണത്തെ വളർത്തിക്കൊണ്ട് പോകുന്നുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അതിനിപ്പോൾ ക്രോസ് ചെയ്തിട്ടേക്കുക. ചേച്ചി, ഇപ്പം ചേട്ടൻ ഇപ്പോൾ നമ്മുടെ ഡോഗ്സിൻ്റെ കാര്യങ്ങളെല്ലാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനിയിപ്പോൾ അടുത്തറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ചേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡോഗ്സിനെ എല്ലാം നോക്കുന്ന ചേച്ചിയാണ്. അപ്പോൾ ഇതിനെല്ലാം വീട്ടിലാണെങ്കിൽ കുട്ടികളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഡോഗ്സിനെല്ലാം പരിഹരിക്കുന്നത്? അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരോ. കുട്ടികളെ രാവിലത്തെ ഒരു പരുവൊക്കെ ആക്കി കഴിഞ്ഞിട്ട് അമ്മയെ ഏൽപ്പിക്കും. അന്നേരം പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം അമ്മയെ നോക്കും. പിന്നെ ഞാനാണെങ്കിൽ അവരെയൊക്കെ അഴിച്ചിറക്കി അവരുടെ അവരെ ഒന്ന് ഹെയറൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കി പിന്നെ അവർക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഞാൻ അപ്പോഴത്തേക്ക് കൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നിട്ട് പിന്നെ അവർക്ക് മുട്ട കൊടുക്കുന്ന ഒരു പതിവുണ്ട് രാവിലെ. എല്ലാ ഡോഗ്സിനും മെയിൽ ഡോഗ്സിനും കൊടുക്കും. അതിൻ്റെ കൂടെ കാൽസ്യം കൊടുക്കാറുണ്ട്. എന്നിട്ട് പിന്നെ അവരെ എല്ലാവരെയും ഒന്ന് അഴിച്ചൊക്കെ വിട്ട് പിന്നെ കൂട്ടിക്കയറ്റിയിട്ട് ആദ്യത്തെ രാവിലെ ഫുഡ് കൊടുക്കും. ഫുഡ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വൈകിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. പിന്നെ അതിനിടയ്ക്ക് വെള്ളം എല്ലാം വെച്ച് കൊടുക്കാറുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് പപ്പീസ് എപ്പോഴും കാണാറുണ്ട് നമ്മുടെ കനലിൽ? പപ്പീസ് എപ്പോഴും കാണാറില്ല. നമ്മൾ ഇപ്പോൾ സ്റ്റഡ് ചെയ്ത പപ്പീസിനെയൊക്കെ എടുത്തിട്ട് വരുമ്പം പിന്നെ അതിനെ നോക്കണം. അന്നേരം അതിനെ നോക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അന്നേരം 4 നേരം അതിനെ ഫീഡ് ചെയ്യണം, പിന്നെ എപ്പോഴും അതിനെ ശ്രദ്ധിക്കണം. അങ്ങനെ പിന്നെ അതിന് ചെറിയ വൈറ്റമിൻ ഡ്രോപ്സ് ഒക്കെ കൊടുക്കണം. അങ്ങനെയൊക്കെ, അല്ലാതെ വലിയ പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ എല്ലാം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ആ മാനേജ് കുഴപ്പമില്ല, കുഴപ്പമില്ലാതെ നമുക്ക് നോർമൽ ആയിട്ട് ഇവിടെ എന്താ പറയുന്നത്, ഇപ്പോ പപ്പീസിനെ ഒക്കെ എത്ര ദിവസം കഴിഞ്ഞാണ് നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്? ഞങ്ങൾ എടുക്കുന്നത് 30 ദിവസം കഴിഞ്ഞിട്ടാണ്. ഓ ശരി. അത് നമ്മുടെ സ്റ്റഡ് ചെയ്ത
കുട്ടികളെ എടുക്കുന്നു. 30 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ദിവസം അതിനെയൊന്ന് നോക്കി ഒന്ന് പരിപാലിച്ച് ഗ്രോത്ത് ഒക്കെ ആക്കിയിട്ട് ചിലരാണെങ്കിൽ നമുക്ക് 35 ദിവസം ഒക്കെ ആകുമ്പോൾ ചിലർ വന്ന് വാങ്ങിട്ട് പോകാറുണ്ട്. 45 ദിവസം ഒക്കെ ആകുമ്പോൾ നമ്മൾ വാക്സിൻ എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വാക്സിൻ എടുത്തിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓ ശരി. നമുക്കിപ്പം ഇത് ഇപ്പം നമ്മുടെ ആയാലും കുറച്ച് ഓൺ ഫീമെയിൽസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ലിറ്ററും കാര്യങ്ങളെല്ലാം എടുക്കുന്ന ആരാണ്? ചേട്ടനാണോ അതോ ചേച്ചിയാണോ ഇതെല്ലാം നോക്കുന്നത്? അതൊക്കെ ഏട്ടനാ നോക്കുന്നത്. എല്ലാ കാര്യങ്ങളും അതൊക്കെ ഏട്ടനാ നോക്കുന്നത്. ലിറ്ററും കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. നമ്മളാ ഭാഗത്തോട്ട് നോക്കാൻ പോയിട്ടില്ല. നോക്കും എങ്കിലും അതിന്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഏട്ടനാ നോക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പരിപാലിച്ച് ക്ലീൻ ചെയ്യുക, കുളിപ്പിക്കുക ഒക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഓക്കെ. ഇതിപ്പം ഹെവന്റെ ഒപ്പീസാണ് ഈ കാണുന്ന രണ്ടെണ്ണം. ഇതിപ്പോൾ 26 ദിവസമായേ ഉള്ളൂ. ഓ ശരി. നല്ല നല്ല ഗ്രോത്ത് ഉള്ള പപ്പിയാണ്, സ്കോട്ടാണ്. പിന്നെ ഇതിന് ബോൺ സൈസാണ്. ഈ കറക്റ്റ് 26 ദിവസമായേ ഉള്ളൂ. ഹെവന്റെ പപ്പീസ് മൊത്തം ഈ ലെവലാണ് വരുന്നത്. 7-8 പപ്പീസാണ് ഇവന് ആവറേജ് കിട്ടുന്നത്. ആവറേജ് വരുന്നത് 11 ഒപ്പി വരെ നേരത്തെ വീണിട്ടുണ്ട്. പക്ഷെ ഇപ്പം 7-8 പപ്പിയെ വീഴുന്നുള്ളൂ. ഓ ശരി. പിന്നെ ഇതിനെ നമ്മളിപ്പം 14-15 റേഞ്ചിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഇവൻ്റെ ഒരു ഇതാ എന്താ പറയുക, അതുപോലെ തന്നെയുള്ള പപ്പീസ് ആയിരിക്കും വരുന്നത് അല്ലേ? ആ ഇത് 90% നമുക്ക് ഇതേ മോഡൽ പപ്പീസാണ്. ഇപ്പം എൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ദൂരമുള്ള ആൾക്കാരും നമ്മൾ ഈ പപ്പി കൊടുക്കുന്നുണ്ട്. ഇത് അറിഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മളൊരു ഇതിന് ആട് പോലും ഇടാതെ ആൾക്കാർ, അന്നേരം നമുക്ക് ഓർഡർ നേരത്തെ ഉണ്ട്. അതുകൊണ്ട് ആട് ഇടാൻ നമുക്ക് ആവശ്യം വരുന്നില്ല. നമ്മുടെ ഇവൻ്റെ ഡോഗ്സിൻ്റെ ഒരു ക്വാളിറ്റി അറിയാവുന്നവർ വരുന്നുണ്ട്, നേരത്തെ നേരിട്ട് തന്നെ വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട്. ഓ ശരി. ഇതിന്റെ മദർ സൈഡ് ഏതാ? മദർ നമ്മുടെ ഫീമെയിൽ ആണോ അതോ സ്റ്റഡ് എടുത്താ? അല്ല, സ്റ്റഡ് പപ്പിയാ. സ്റ്റഡ് രണ്ട് സ്റ്റഡാ. ഓ ശരി. നിങ്ങളിപ്പോ നോർമലായിട്ട് ഇപ്പൊ ഒരു പപ്പി വാങ്ങിക്കാൻ വരുന്നത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്? നമ്മളിപ്പം അവർ വരുമ്പോൾ 6 മാസം വരെ ഡോഗ് ഫുഡ് കൊടുക്കണമെന്ന് നിർബന്ധമായിട്ട് പറയും. ഓ ശരി. പിന്നെ പെറ്റപ്പോ പ്രീ ബൂസ്റ്ററോ സിറപ്പ് ഏതെങ്കിലും കൊടുക്കണമെന്ന് പറയും. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞതും ഒരു 4 നേരമെങ്കിലും ഫുഡ് കൊടുക്കണമെന്ന് കറക്റ്റായിട്ട് അവരെടുത്ത് പറയും. പിന്നെ ഇതിൻ്റെ ഗ്രോത്ത് ചീകി വിടുക, ഡെയിലി ചെയ്തു വിടുക. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ കുളിപ്പിക്കുക. ഈ രീതിയൊക്കെയാണ് നമ്മൾ കസ്റ്റമർ. പിന്നെ അവരെന്തോ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ട് നമ്മളെ ഇവിടെ ചോദിക്കാൻ വേണ്ടി നമ്പരും നമ്മൾ കൊടുക്കാറുണ്ട്. ഓ ശരി. എന്തോ ഡൗട്ടോ സംശയമോ എന്തോ ഉണ്ടല്ലോ അവർക്ക് ചോദിക്കാം. ഇപ്പം ജർമ്മൻ കൂടാതെ നമ്മൾ ഫിക്സും ലാവും ആണ് ഇപ്പം നമുക്ക് ഉള്ളത്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള പട്ടി ഇത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡോഗ്. ഇതിൽ നിന്ന് എവിടെ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയത്? നമ്മുടെ ചക്കി അല്ലേ? ചക്കി. ഓ ശരി. എവളാണ് വന്ന് ഞങ്ങളുടെ ഈ ഡോഗ്സ് മൊത്തം ഭാഗ്യമായിട്ട് വന്നത്? എവളാണ് എവള് വന്നു കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഈ ഡോഗ്സ് കൂടുതലായത്. പിന്നെ അതുകൂടാതെ ഇപ്പം ഈ രണ്ട് ഡോഗ്സിനെ നമ്മൾ പിന്നെ കൊണ്ടുവന്നു. സ്റ്റഡ് ഡോഗ്സ് അല്ലേ? സ്റ്റഡ് ഡോഗ് ആയിട്ട് ഇപ്പം സ്റ്റഡിങ് വരുന്നുണ്ട് പോമിൻ്റെ. അന്നേരം രണ്ട് സ്റ്റഡ് ഡോഗുമായിട്ടുണ്ട്. ഇത് കൂടാതെ വേറെ ഒരെണ്ണങ്ങളുണ്ട് സ്റ്റഡ് ഡോഗായിട്ട് പോമ്. പിന്നെ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെറിയ ഫ്രൈ ഈ കുട്ടികൾ പെൺകുട്ടികൾ കൂടുതലായിട്ട് വരുന്നത് പോമിൻ്റെ കുട്ടിക്ക് വേണ്ടിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ പോമിനെയും കൂടെ ചെയ്യാന്നുള്ള വിചാരിച്ചത്. ഇതിൻ്റെ ഒരു പപ്പീസിൻ്റെ പ്രൈസ് എല്ലാം എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ? ഇത് 4 രൂപയ്ക്കാണ് നമ്മളിവിടെ ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്നത്. നേരത്തെ 2-2.50 വരെയായിരുന്നു. ഇപ്പോൾ ഈ കൊറോണ ആരംഭിച്ച റേറ്റ് കൂടി എല്ലാ പപ്പീസിൻ്റെയും വില കൂടിയല്ലോ. ആ ടൈമിൽ 4 രൂപ വെച്ചാണ് ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്നത്. രഞ്ജിത്തിൻ്റെ ഇപ്പോൾ നമുക്ക് ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ഡോഗ്സിനെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇതല്ലാതെ ഇനി എന്താ പറയുക, നിങ്ങളിപ്പോൾ ചക്കി എന്ന് പറഞ്ഞൊരു സ്പിറ്റിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 10 കൂടുതൽ ഡോഗ്സ് ഇപ്പോൾ ഈ ഒരു കെനലുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളിപ്പം വേറെ ഏതെങ്കിലും ഡോഗ്സ് ബ്രീഡിനെയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഷെപ്പേഡായാലും വേറെ ഏതിനേലും കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. നമ്മളിപ്പം ഇപ്പം കുഞ്ഞിനിപ്പം 4 മാസമായി ഉള്ളൂ. 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഡോഗ്സിനെ കൂടെ നമ്മൾ കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. അതിൽ റോഡ് ബിൽഡറാണ് മെയിൻ. നമ്മുടെ വൈഫിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ബ്രീഡും കൂടെയാണ് റോഡ് ബിൽഡർ. അതിനെയും കൂടെ കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ജർമ്മൻ്റെ 2 ലോങ് കോട്ട് മെയിലിനെയും കൂടെ നമ്മൾ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു.